നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലെത്തി ബി ജെ പിയുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ മുഖ്യ കർമ്മിയായി പങ്കെടുത്ത് എല്ലാവരുടെയും കൈയടി നേടിയത്. തൊട്ടു പിന്നാലെ കൈയടി നേടിയത് സംസ്ഥാന തദ്ദേശ വകുപ്പാണ്. എന്താണ് കാരണമെന്നറിയണ്ടേ? എന്തിനും കുറ്റം പറയുന്ന പ്രതിപക്ഷം ആനയെപ്പോലെ ഇത്തവണ നിന്നു തിരിഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന കെ സ്മാർട്ട് ഓൺലൈൻ സംവിധാനത്തിനെതിരെയാണ്. എന്തൊക്കെയായിരുന്നു ആരോപണങ്ങൾ? കെ സ്മാർട്ടിൽ ഒരു സേവനവും ലഭ്യമല്ല, ചില നഗരസഭകളിൽ രേഖകൾ കെ സ്മാർട്ടിലില്ല, ലഭിക്കുന്നതിന് ഏറെ കാലതാമസം. ഇതൊക്കെ കോൺഗ്രസ്സുകാർ സ്ഥിരം പറയുന്നത് പോലെ കണ്ണടച്ച് പറയുന്ന നുണകളാണെന്ന് മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും ബി ജെ പിയും സുരേഷ് ഗോപിയും കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. എന്താ കാര്യം? കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി വിവാഹം നടത്തിക്കൊടുത്ത ഭാഗ്യയും ശ്രേയസും തങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഗുരുവായൂർ നഗരസഭയുടെ കൗണ്ടറിൽ നിന്നും കൈപ്പറ്റി. എത്ര സമയമെടുത്ത്? വെറും 30 മിനിറ്റുണ്ട്. നൽകിയത് സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാനമായ കെ സ്മാർട്ട് തന്നെയെന്ന് സുരേഷ് ഗോപിയും സമ്മതിക്കുമായിരിക്കും. ഇതിനു മുമ്പ് തന്നെ ദമ്പതികൾക്ക് ഓൺലൈൻ സർട്ടിഫിക്കറ്റും ലഭ്യമാക്കിയിരുന്നു. സംസ്ഥാനത്താകെ എല്ലാ നഗരസഭകളിലും ഇത്ര വേഗതയിലാണിപ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നത്. കെ സ്മാർട്ട് നമ്മുടെ നഗരസഭകളെ ഡബിൾ സ്മാർട്ടാക്കുകയാണെന്നതിന് മറ്റെന്ത് തെളിവ് വേണം? തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഓൺലൈനിലാക്കുന്ന കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ എല്ലാ കോർപ്പറേഷനുകളിലും നഗരസഭകളിലും പൂർണ്ണ സജ്ജമായിരിക്കുന്നു. 2 ആഴ്ചയ്ക്കിടെ 23,627 പേർ നികുതി അടക്കമുള്ള വിവിധ ഫീസുകൾ കെ സ്മാർട്ട് വഴി അടച്ചു. നഗരസഭകളിലെ ഓൺലൈൻ കിയോസ്ക് വഴി 9.6 കോടി രൂപയും ആപ്പ് വഴി 45.8 ലക്ഷം രൂപയുമാണ് ഈ ഇനത്തിൽ ലഭിച്ചത്. കേരളത്തിന് അഭിമാനിക്കാൻ മറ്റൊന്ന് കൂടിയുണ്ട്. രാജ്യത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റ തോത് ഡിസംബറിൽ കുതിച്ചുയർന്നപ്പോൾ ദേശീയ തലത്തിലെ ട്രെൻഡിന് ഘടകവിരുദ്ധമായി കേരളത്തിൽ ആ വിലക്കയറ്റ തോത് കുത്തനെ കുറഞ്ഞുവെന്ന് മറ്റാരുമല്ല പറയുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ. ഉപഭോക്തൃ വിലസൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പൻ രാജ്യത്ത് നവംബറിലെ 5.55% നിന്നും ഡിസംബറിൽ 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 5.69% കുത്തനെ ഉയർന്നത്. പച്ചക്കറികളുടെ നിലവാരം നവംബറിലെ 17.7% നിന്നും ഡിസംബറിൽ 27.64% കൂടി. അതേസമയം കേരളത്തിലെ വിലക്കയറ്റ തോത് നവംബറിലെ 4.8% നിന്നും 4.28% താണു. ഗ്രാമങ്ങളിലെ വിലക്കയറ്റം 4.57% നിന്നും 4.21% നഗരങ്ങളിലേത് 5.22% നിന്നും 4.48% താണു. രാജ്യത്ത് വിലക്കയറ്റം ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം. വിലക്കയറ്റം ഏറ്റവും രൂക്ഷം ഒഡീഷയിൽ 8.77%, ഗുജറാത്തിൽ 7.07%, ഹരിയാന, കർണാടക, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തെലങ്കാന എന്നിവിടങ്ങളിലും പണപ്പെരുപ്പം 6% മുകളിലാണ് എന്ന് ഓർക്കണം. ഭക്ഷ്യധാന്യങ്ങളിൽ ഏറെ ബാധ്യത വഹിച്ചുകൊണ്ടാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത്. കോൺഗ്രസ് ഭരിച്ച യു പി എ സർക്കാർ വരുത്തിവെച്ച നീല വെള്ളക്കാർഡ് ഉടമകൾക്ക് നൽകേണ്ട ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിനത്തിൽ മാസം 28 കോടി രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വഹിക്കുന്നത്. ഒരു വർഷം 336 കോടി രൂപയാണ് ഇങ്ങനെ സംസ്ഥാനം ഈ ഭക്ഷ്യധാന്യങ്ങൾക്കായി ചിലവഴിക്കുന്നത്. ഇങ്ങനെ പ്രയാസമുണ്ടാക്കിയത് കോൺഗ്രസ് നേതൃത്വം നൽകിയ 2 യു പി എ സർക്കാരാണ്. ഇതിൽ മുൻഗണന കാർഡുകൾക്കുള്ള ഭക്ഷ്യധാന്യ വിതരണത്തിനാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നത്. 57% വരുന്ന മുൻഗണന ഇതര കാർഡുകൾക്ക് റേഷൻ വിതരണത്തിനായുള്ള ചെലവുകൾ പൂർണ്ണമായും കേരളമാണ് ഇപ്പോൾ വഹിക്കുന്നത്. ഒരു ക്വിന്റൽ ധാന്യം റേഷൻ കടകളിൽ വാതിൽ പടിയായി എത്തിക്കാൻ ചരക്ക് നീക്കം കൈകാര്യ ചെലവിനെ കേന്ദ്രം നിശ്ചയിച്ചത് 65 രൂപയാണ്. ഇതിൽ 32 രൂപ മാത്രമാണ് കേന്ദ്രം നൽകുന്നത്. അതേസമയം സംസ്ഥാനത്തുണ്ടാകുന്ന യഥാർത്ഥ ചെലവ് 145 രൂപയാണ്. ബാക്കി വരുന്ന 112 രൂപയും സംസ്ഥാനം ചെലവഴിക്കുന്നു. ഇത് ഒരു ക്വിന്റൽ അരിയുടെ കണക്കാണ്. ഇങ്ങനെ വരുമ്പോഴാണ് ഈ കോടികളുടെ ബാധ്യത സംസ്ഥാനം പ്രതിമാസം ഏറ്റെടുക്കേണ്ടി വരുന്നത്. എങ്കിലുമെന്ത്, വിലപ്പട്ടികയിൽ ഏറ്റവും വിലക്കുറവ് കേരളത്തിലാണ്.